വയലത്തൂർ പഞ്ചായത്തിലെ DIFI വനിതാ നേതാവിനോട് പാർട്ടി MLA അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിന്മേൽ തീരുമാനമെടുക്കാനുള്ള അടിയന്തരമായ യോഗം ഇപ്പോൾ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതി പിൻവലിക്കാൻ ഇരയുടെ മേലുള്ള സമ്മർദ്ദവും ഒപ്പം തന്നെ പാർട്ടിയിലെ ചില നേതാക്കൾ MLA അനുകൂലമായി നടത്തിയ പരാമർശങ്ങളും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ യോഗം കഴിഞ്ഞ് മന്ത്രി രാജേന്ദ്രനും കമ്മീഷൻ അധ്യക്ഷ ഷീല പോളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അന്നേ പറഞ്ഞല്ലേ ഞാൻ നിന്നോട് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? പിന്നെ ആ നിൽക്കുന്ന പത്രക്കാരെ കണ്ടിട്ടാണെങ്കിൽ അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരു വാർത്ത, അത് മറക്കണ്ട. അതിനവരുടെ മുന്നിലല്ല ഞാൻ പരാതി കൊടുത്തത്, പാർട്ടിയോടാണ്. പാർട്ടിയിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഈ പാർട്ടിയുടെ പോലീസും കോടതിയൊക്കെ പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം ഇന്ന് ഇവിടെ തീർന്നു. മനസ്സിലായല്ലോ നിനക്ക്? ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മീഡിയ, അല്ലാതെ നിങ്ങൾ എഴുതി വെച്ചത് ഞങ്ങളുടെ നാവിൽ നിന്ന് വീട് കിട്ടാനാണെങ്കിൽ അത് നടക്കില്ല. പാർട്ടിക്ക് മുന്നിൽ അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയും. സാർ, പരാതിക്കാരിയുടെ എന്താണ് ഇത്? ഇവരെയൊക്കെ ഒന്ന് മാറ്റി വണ്ടിയെടുക്കണോ? കലിപ്പാലേ സാറേ, അകത്തിരിക്കുന്ന ഞങ്ങളുടെ നേതാക്കള്. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം. സാറും കൂടെ മാറി. സഹ ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്കാണ്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോടാ. ഏ, അവര് പാർട്ടിക്കാരല്ലടാ. സഹ വാജിതയുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരുടെ നെഞ്ചത്ത് ചവിട്ടിയല്ലാതെ മന്ത്രി രാജേന്ദ്രൻ ഈ ഗേറ്റിന്റെ പുറത്ത് പോകത്തില്ല. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയാ ഇതാ? പക്ഷേ മന്ത്രിസഭയിലെ രണ്ടാമന് വെറും ഒരു ലോക്കൽ കമ്മിറ്റി തടഞ്ഞു. നാളെ മീഡിയ അറിഞ്ഞോണ്ടല്ലോ, പിന്നെ വോട്ടും ചോദിച്ച് തിരിച്ച് മണ്ഡലത്തിൽ പോകാൻ പറ്റത്തില്ല. നാറു. ഈ കാണുന്നത് ബിരിയാണിക്കും കുപ്പിക്കും വേണ്ടി കൂലിക്ക് വന്നവരല്ല സഖാവേ, കൊടി പിടിച്ച് കയ്യില് തഴമ്പ് വന്ന അണികളാ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചർച്ച ചെയ്യാനും ഉള്ളതാ പാർട്ടി. പരിഗണിച്ചേ പറ്റൂ. നീ ആരോടെ കളിക്കണമെന്നറിയാം? ഓ, അറിയാവേ. ദേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞത്. പ്രവർത്തകരുടെ വികാരം മാനിച്ച് DIFI വനിതാ നേതാവിന്റെ പരാതിയിന്മേൽ ആരോപണ വിധേയനായ MLA അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വരണ സഖാവ്, വലിയ പോര സൂക്ഷിച്ച്. സഖാവേ, നവോത്ഥാനം തുടങ്ങേണ്ട അങ്ങ് മലമുകളിൽ നിന്നല്ല, ഇവിടെ പാർട്ടിന്നാ. അപ്പൊ ശരി, ലാൽസല വണ്ടി എടുത്തോ.